Dear students, NIOs, once again welcome back to PVN's English class NIOS. Lesson number 8, A Case of Suspicion. നമുക്ക് പാഠത്തിലേക്ക് പോവാം. NIOS വിദ്യാർത്ഥികളെ, എ കേസ് ഓഫ് സസ്പിഷൻ എന്ന പറഞ്ഞ പാഠത്തിലാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ ആറുമാസ പ്ലസ് ടുവിൻ്റെ ലെസൺ 8, ഇംഗ്ലീഷ് വിഭാഗം. ശ്രദ്ധിക്കുക. ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്നു. A country doctor sets out, ഒരു ഗ്രാമീണ ഡോക്ടർ സെറ്റ്സ് ഔട്ട്, സ്റ്റാർട്ട് ജേണി, യാത്ര ആരംഭിക്കുന്നു. ടു ഹെൽപ്പ്, സഹായിക്കാൻ, എ പേഷ്യൻ്റ്, രോഗിയെ, ഇൻ ദ മിഡിൽ ഓഫ് എ വിൻഡി നൈറ്റ്, കാറ്റടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അർദ്ധരാത്രിയാണ് തൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ഹും ഡസ് ഹി മീറ്റ് ഓൺ ദ വേ, വഴിമധ്യേ അദ്ദേഹം ആരെ കണ്ടുമുട്ടുന്നു. ആൻഡ് വാട്ട് ഡസ് ഹി ലേൺ, അവൻ എന്തറിയുന്നു. നമുക്ക് ഈ പാഠം വായിച്ചു നോക്കാം. സെക്ഷൻ 1 നോക്കൂ. എല്ലാവരും ബുക്ക് എടുക്കുക. ഞാൻ പറയുന്ന വരിയോടൊപ്പം ബുക്ക് എടുത്ത് വെച്ച് സശ്രദ്ധം വായിച്ചാൽ നമുക്ക് വേറൊന്നും ഇംഗ്ലീഷ് ക്ലാസ്സിന് ആവശ്യമില്ല. ഹി ത്രൂ ബാക്ക് ദ കവേഴ്സ്, പുതപ്പ് അദ്ദേഹം വലിച്ചു മാറ്റി. സാറ്റ് അപ്പോൺ ഹിസ് ബെഡ്, തൻ്റെ കിടക്കയിൽ അവൻ എണീറ്റിരുന്നു. ഹിസ് ഫീറ്റ്, അവൻ്റെ കാലുകൾ, ഫീലിംഗ്, തപ്പി നോക്കി, പരതി നോക്കി. അലോങ് ദ കോൾഡ് ഫ്ലോർ, തണുത്ത തറയിലൂടെ. ഫോർ ഹിസ് ഹൗസ് സ്ലിപ്പർ, തൻ്റെ വീട്ടിലിടാൻ ഉപയോഗിക്കുന്ന ചപ്പൽ അഥവാ ചെരുപ്പ് തിരഞ്ഞു നോക്കി. സ്ലിപ്പ്. ഈ വേളയിൽ ദ ടെലിഫോൺ റിംഗിങ് ഇൻസിസ്റ്റൻ്റ്ലി, ടെലിഫോൺ അതാ അടിച്ചുകൊണ്ടേയിരിക്കുന്നു നിർത്താതെ. എ ലിറ്റിൽ ഡിസ്റ്റൻസ് അവേ, അത് അവൻ കിടക്കുന്ന ബെഡിൽ നിന്ന് അല്പം ദൂരെയാണ്. അർദ്ധരാത്രിക്ക് ഡോക്ടർക്ക് ഒരു ഫോൺ കാൾ വരുന്നു. അപ്പോഴുണ്ടായിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഹി ടേൺ ഓൺ ദ ലൈറ്റ്, വേഗം റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു. ആൻഡ് വാക്ക് ദ ഫോൺ, ഫോൺ എടുക്കുന്നിടത്തേക്ക് നടന്നു ചെന്നു. ആൻഡ് ടുക്ക് ദ റിസീവർ, ഫോൺ റിസീവർ കയ്യിലെടുത്തു. പ്രതിവചനമായി ഇങ്ങനെ പറഞ്ഞു. ദിസ് ഇസ് ഡോക്ടർ ബെൻസൺ, ഹി സെഡ്. ആ, ഇത് ഡോക്ടർ ബെൻസൺ ആണ് എന്ന് പറഞ്ഞു. ദ നവംബർ വിൻഡ് വാസ് ബ്രിംഗിങ് സൗണ്ട് ഓഫ് വിൻ്റർ ആസ് ഇറ്റ് ബ്ലൂ അറൌണ്ട് ദ ലിറ്റിൽ വൈറ്റ് ഹൗസ്. ആ കൊച്ചു വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്ന വീട്ടിന് ചുറ്റുപാടും നവംബർ മാസത്തെ ശീതക്കാറ്റിൻ്റെ സൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കുന്നു. വിൻഡ് ബ്ലൂന്ന് വന്നു. ദ ഡോക്ടർ ഗോട്ട് ഇൻ ഹിസ് ക്ലോത്ത്, ഡോക്ടർ തൻ്റെ വസ്ത്രം എടുത്തിട്ടു. ഹി, അവൻ വെന്റ് ടു ദ ടേബിൾ, ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്നു. സ്റ്റേഡ് തുറച്ചു നോക്കി. എ മൊമെന്റ്, ഒരു നിമിഷം. മരിയസ് വാച്ച്, തൻ്റെ വാച്ചിലേക്ക് സമയം നോക്കി. ഹി സ്പിരിറ്റ്, അവൻ്റെ ആത്മാവ് കംപ്ലൈനിങ്, പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ജോബ് എഹെഡ് ഓഫ് ഹിം, തൻ്റെ മുമ്പിൽ തനിക്ക് നിറവേറ്റാനുള്ള ജോലിയെക്കുറിച്ച് ഒരു ഡോക്ടർ പരിതപിക്കുന്നു, പരാതിപ്പെടുന്നു. കാരണം അർദ്ധരാത്രിക്കാണ് ഒരു പേഷ്യന്റിന് കാൾ കിട്ടിയത്. ഒരു ഡോക്ടർക്ക് എപ്പോൾ കാൾ കിട്ടിയാലും ഉടനെ പുറപ്പെടണം എന്നാണ് മെഡിക്കോമിൽ. ദൻ നെസ്ഫര, സമയം 2:00. അയ്യോ, സമയം 2 മണിയാണല്ലോ, അർദ്ധരാത്രി. ഹിസ് മൈൻഡ് ആൾമോസ്റ്റ് കംപ്ലൈൻഡ്, അവൻ്റെ മനസ്സ് ഏതാണ്ട് പരാതിപ്പെട്ടു. ആൻഡ് ഹൊറിബിൾ ഹവർ, ആ ദാരുണമായ നിമിഷം. ആൻഡ് ഹി വണ്ടേർഡ്, അവൻ അത്ഭുതപ്പെട്ടു. വാ, എന്തിനാണപ്പോൾ ആ ചിൽഡ്രൻ, കുട്ടികൾ, ഹാഡ് ടു ബി ബോൺ, ജനിക്കേണ്ടത്? അറ്റ് സച്ച് ആൻ ഇംപ്രോപ്പർ ടൈം, ഈ അസാധാരണമായ വേളയിൽ എന്തിനായി കുട്ടികൾ ജനിക്കാൻ പോകുന്നത്? അപ്പോൾ ഈ ഡോക്ടർ ഒരു ഗൈനക്കോ ഡോക്ടറാണ്. അപ്പോൾ ഒരു പ്രസവം എടുക്കാൻ വേണ്ടിയാണ് അങ്ങ് ദൂരെ നിന്ന് ഇവിടുന്ന് ഒരു വിളി വന്നത്. വിളി വന്ന് 2 മണിക്ക് അദ്ദേഹം പരാതിപ്പെടുകയാണ്. ഈ കുട്ടികൾ എന്തിനാണ് ഈ അസമയത്ത് ജനിക്കുന്നത്? ഹി ടുക്ക് അപ് 2 സ്മാൾ, ഡോക്ടർമാർ എങ്ങോട്ട് പോകുമ്പോഴും എടുക്കുന്ന പോലെ അദ്ദേഹം 2 സ്മാൾ ബാഗുകൾ കയ്യിലെടുത്തു. സ്മാൾ ഹാൻഡ് ബാഗ് എടുത്തു. ദ ഷോർട്ട് പിൽ ബാഗ്, ഒരു ബാഗ്, ചെറിയ പിൽ ബാഗ് എന്ന് പറയുന്ന ഒരു ബാഗാണ്, ഗുളികളും ഒക്കെ ഇടുന്ന. ആസ് ദ പീപ്പിൾ ഓഫ് ദ ടൗൺ ന്യൂ, അത് ടൗണിലെ ജനങ്ങൾക്കെല്ലാം അറിയാം ഡോക്ടർമാരുടെ കയ്യിൽ ഷോർട്ട് പിൽ ബാഗ് കണ്ടാൽ അയാൾ ഡോക്ടറാണെന്ന്. ആൻഡ് ദ ലോങ് ഓബ്സ്റ്റക്കിൾ കേസ്, പിന്നെ ഉപകരണങ്ങളൊക്കെ ഇടുന്ന ഒരു പെട്ടിയും, ഓബ്സ്റ്റക്കിൾ കേസ്, അത് സാധാരണ വിളിക്കാറ്. ദ ബേബി ബാഗ് എന്ന് ദേ കാളി, ഡോക്ടർമാർ അതിനെ അങ്ങനെ വിളിക്കും. ആ 2 ബാഗും കയ്യിലെടുത്തു. തൻ്റെ കൊമ്പും കോയലും ഒക്കെ ഉള്ള ഒരു ബാഗും, പിന്നെ ഗുളികളും മരുന്നൊക്കെ ധരിച്ച് വരം നിറച്ച് വെച്ചിരിക്കുന്ന 2 ബാഗും. ഇത് രണ്ടും, കാരണം ഗ്രാമീണ ഡോക്ടർമാർക്കൊക്കെ അത് കയ്യിലെപ്പോഴും ഉണ്ടാവണം. അങ്ങനെ ആ 2 ബാഗും കയ്യിലെന്തി അർദ്ധരാത്രി എവിടെ നിന്നാണോ വിളിച്ചത് അവിടേക്ക്, ആ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. നെസ്ഫര, ഡോക്ടർ ബെൻസൺ സ്റ്റോപ്ഡ് എ മൊമെന്റ്, ഡോക്ടർ ബെൻസൺ ഒരു നിമിഷം നിർത്തി. ടു ലൈറ്റ്, ഒരു സിഗരറ്റ് എടുത്ത് കത്തിക്കാൻ. ആൻഡ് ദെൻ പുട്ട് ബാക്ക് സിഗരറ്റ്, എന്നിട്ട് സിഗരറ്റ് തിരിച്ചു വെച്ചു. എനിക്ക് ഓവർ കോട്ട് പാക്കറ്റ്, ഇംഗ്ലീഷുകാരിലെ തൻ്റെ ഓവർ കോട്ടിൻ്റെ പുറകുള്ള പോക്കറ്റിലേക്ക് ബാക്കിയുള്ള സിഗരറ്റ് തിരിച്ചു വെച്ചു. ദ വിൻഡ് ഫെൽറ്റ് ലൈക്ക് എ സർജിയൻ നൈഫ്, ഇവിടെ കാറ്റ് ഒരു സർജിയൻ്റെ, ഒരു ഡോക്ടറുടെ കത്തി പോലെ മുറിച്ചുള്ള കാറ്റ്. അപ്പോൾ ഡോക്ടർ ആയതുകൊണ്ടാണ് ഇവിടെ ഉപമയെല്ലാം ആ രീതിയിൽ വയ്ക്കുന്നത്. ഒരു സർജിയൻ്റെ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന നൈഫ് കത്തി പോലെ മുറിച്ചുള്ള
കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻ ഹിസ് ഫേസ്, അവന്റെ മോന്തയ്ക്ക് ബ്രേസിനകത്തേക്കാണ് കാറ്റടിക്കുന്നത്. ആസ് ഹി ഓപ്പൺ, അവൻ തുറന്നപ്പോ ദ ഡോർ, തന്റെ കാറിന്റെ വാതിലും, ആൻഡ് റാൻ, ഓടിച്ചെന്നു, തന്റെ വീടിന്റെ വാതിൽ തുറന്ന് ഓടി. ബെൻഡിങ് ലോ, വളഞ്ഞ് കുത്തി നിന്നുകൊണ്ട് അറൗണ്ട് ദ ഡ്രൈവ് വേ ടു ദ ഗാരേജ്, അങ്ങനെ അവന്റെ വണ്ടി നിർത്തിയിട്ട് ഗാരേജിലേക്ക് അവൻ എത്തിച്ചേർന്നു. വർക്ക്ഷോപ്പ് ഗാരേജ്. ഹിസ് കാർ സ്റ്റാർട്ടഡ് വിത്ത് ഡിഫിക്കൽട്ടി, കാറൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കി, കുക്കിംഗ് കുറച്ചും വളരെ ബുദ്ധിമുട്ടായിട്ട് കാറ് സ്റ്റാർട്ട് ചെയ്തു. കഫ്ഡ് ഹാഫ് എ ഡസൻ ടൈം, അത് ഉണക്കി ഉടനെ കാറ് സ്റ്റാർട്ടായതൊന്നുമില്ല, ഒരു അര ഡസൻ സമയം അതിങ്ങനെ കുക്കിംഗ് കുറച്ച് ചെയ്യുന്നു. അവസാനം കാർ സ്റ്റാർട്ടായി. ആസ് ഹി ഡ്രോവ്, അവൻ അങ്ങനെ യാത്രയായി ഡൗൺ ദ ഡ്രൈവ് വേ, ആ റോഡിലൂടെ. ബട്ട് ദെൻ ബിഗാൻ ടു റൺ, അങ്ങനെ വെല്ലെ വെല്ലെ പോയി, പിന്നെ കാർ അങ്ങനെ ഓടാൻ തുടങ്ങി. മോർ സ്മൂത്ത്ലി, വളരെ സ്മൂത്തായിക്കൊണ്ട്. ആസ് ഹി ടേൺ ഡൗൺ ദ ഗ്രാസ് സ്ട്രീറ്റ്, അങ്ങനെ കാർ ഓടിച്ച് ഗ്രാസ് സ്ട്രീറ്റ് എന്ന പേരുള്ള പുല്ലുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു തെരുവിലേക്ക് വന്നു. ആൻഡ് ഓൺ ദ ഡെസേർട്ടഡ് ഹൈവേ, അവിടും വിട്ടും വീണ്ടും ഒരു വിജനമായിരിക്കുന്ന ഹൈവേയിലെത്തി അവൻ്റെ കാറ്. അങ്ങനെ കാർ അങ്ങനെ മുമ്പിലേക്ക് പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? പ്രസവം എടുക്കാനുള്ളെങ്കിൽ, അല്ലെങ്കിൽ ഏത് വീട്ടിൽ നിന്നാണോ പ്രസവത്തിൻ്റെ വിളിയുമായിട്ട് ഒരു പേഷ്യൻ്റ് വിളിച്ചത്, ആ പ്രസവം എടുക്കാനുള്ള അതീവ വേഗതയിൽ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഡോക്ടർ. സമയം മറക്കണ്ട, 2 മണിയാണ് രാത്രി. അപ്പോൾ അയാൾ ആത്മകഥ ചിന്തയിലേക്ക് പോവാണ്. മിസ് ഓട്സ് ഓർലി, മിസ് ഓട്സ് ഓർലി എന്ന് പറഞ്ഞ പെണ്ണ്, ആ ഡോക്ടർ ബെൻസൺ വാസ് ഓൺ ഹിസ് വേ ടു വിസിറ്റ്, അവളെയാണ് ഡോക്ടർ സന്ദർശിക്കാൻ പോകുന്നത്. ആ പെണ്ണിന്റെ പേരാണ് മിസ്സിസ് ഓട്സ് ഓർലി എന്നുള്ളത്. അതായത് മിസ്റ്റർ ഓട്ടിന്റെ ഭാര്യയായിരിക്കുന്ന മിസ്സിസ് ഓട്സ് ഓർലിയുടെ വീട്ടിലേക്കാണ് ഡോക്ടർ പോകുന്നത്. ഓൺ ഹിസ് വേ ടു വിസിറ്റ്, അവള് അവൻ ചിന്തിക്കുകയാണ്. ആൾ മുംബൈ പരിചയമുള്ള ലേഡിയാണ്. ആൾറെഡി ഹാഡ് എൻ ആൾമോസ്റ്റ് എ ഡസൻ ചിൽഡ്രൻ. ഈ പെണ്ണിനാകട്ടെ ആദ്യമേ 1 ഡസൻ കുട്ടികളുണ്ട്. അതിന്റെ പുറമെയാണ് ഇപ്പോൾ അടുത്ത കുട്ടി ജനിക്കാൻ പോകുന്നത്. ബട്ട് ഇറ്റ് സീംഡ്, എന്നാൽ ഇത് കാണപ്പെട്ടിരുന്ന ഡോക്ടർക്ക്, ദറ്റ് നെവർ വൺസ്, ഈ 1 ഡസൻ കുട്ടികൾ പെറ്റപ്പോൾ ഒരിക്കൽ പോലും ഹാർഡ് ഷീ അവൾക്ക് ഉണ്ടായിട്ടില്ല. ഏ ബേബി, ഒരു കൊച്ച് ഇൻ എ ഗുഡ് വെദർ, ഒരു നല്ല കാലാവസ്ഥയിലും ഒരു നല്ല ദിവസം ഒരു നല്ല സമയത്ത് ഈ പെണ്ണ് ഇതുവരെ പ്രസവിച്ചിട്ടേ ഇല്ല. നോർ ഇൻ എ ഡേ ലൈറ്റ്, പകലിന്റെ വെളിച്ചത്തിലും പ്രസവിച്ചിട്ടില്ല. പകലും പ്രസവിച്ചിട്ടില്ല, ഒക്കെ അർദ്ധരാത്രി ഇങ്ങനെ വിനാശകരമായ സമയത്താണ് അവളുടെ പേറ്റിനോ ഉണ്ടാവാറ്. അപ്പോഴാണ് എനിക്ക് വിളിവരെ ആൾ ശപിച്ചുകൊണ്ട് പറയുക, ഈ പെണ്ണിനെ എന്താ ഒരു നല്ല സമയത്ത് പ്രസവിച്ചുകൂടെ എന്ന്. ആൻഡ് വൈൽ ഡോക്ടർ ബെൻസൺ വാസ് എ കൺട്രി ഡോക്ടർ, നിങ്ങൾക്കറിയാം ഡോക്ടർ ബെൻസൺ കൺട്രി ഡോക്ടറാണ്. ഇംഗ്ലണ്ടിലൊക്കെ കൺട്രി ഡോക്ടർ എന്നും സിറ്റി ഡോക്ടർ എന്നും ഡോക്ടർമാർ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതായത് ഗ്രാമങ്ങളിലെ ഇടവകയിലേക്ക് ചില ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യും, അവരെയാണ് കൺട്രി ഡോക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ജൂനിയർ ജൂനിയർ ഡോക്ടർമാരൊക്കെയാണ് അങ്ങനെ അപ്പോയിന്റ് ചെയ്യുക. ഡോക്ടർ ബെൻസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അയാൾ ഒരു കൺട്രി ഡോക്ടറാണ്. ഹി വാസ് സ്റ്റിൽ യങ് മാൻ, ഇപ്പോഴും ചെറുപ്പക്കാരനാണ്. കുഡിന്റ് ഫൈൻഡ് പ്രഷർ, അദ്ദേഹത്തിന് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. ഹിസ് ഫാദർ, തന്റെ അച്ഛനും ഡോക്ടറായിരുന്നു. ദ ഓൾഡ് ഡോക് ബെൻസൺ ആയിരുന്നു അവന്റെ പേര്. അദ്ദേഹം ഹാഡ് ഫോൺ സീയിങ് കാണുന്ന ഓട്ടിനെ, ദ ഫാദർ എങ്ങനെ, ആൾവേസ് 2 or 3 ബേബീസ് ബിഹൈൻഡ് ഇൻ പേയ്മെന്റ് ഓഫ് ഹിസ് ബേബി വിൽ. ഇനി ഇവൻ പഴിചാരുന്നത്, തൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടേ ആ വീട്ടിലെ പേറ്റിനോ എല്ലാം അല്ലെങ്കിൽ പ്രസവിപ്പിക്കുന്നോ ഒക്കെ ഞങ്ങൾ തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ കാലത്ത് ഇവിടെ ബേബി ബിൽ അടയ്ക്കാൻ പറയുമ്പോൾ 2 പ്രസവം കഴിയുമ്പോൾ, അതായത് 3-ാമത്തെ പ്രസവത്തിന് 2-ാമത്തെ 1-ാമത്തെ പ്രസവത്തിൻ്റെ പൈസയേ തരുള്ളൂ. ഇനി ഇത്രയൊക്കെ ബുദ്ധിമുട്ടി അവിടെ എത്തിച്ചെന്നാൽ പൈസ റെഡിയാണോ? പേയ്മെൻറ്റ് ഓഫ് ഹിസ് ബേബി ബില്ല്, ബേബി ബില്ല് എന്ന കുട്ടിയെ പ്രസവിപ്പിക്കുന്ന ജോലിക്ക് വേണ്ടി ഡോക്ടർ കൊടുക്കുന്ന പൈസ. ഇവൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടേ ദ ഓൾഡ് ഡോക് ബെൻസൺ ഹാഡ് ഫോണ്ട് ഇൻ സീയിങ് ഈ ഓൺസ് ഓട്ടിനെ കാണുന്നതാണ്. പക്ഷേ ദ ഫാദർ ആൾവേസ് 2 or 3, അതായത് ഈ ഫാദറിന് എപ്പോഴും 2 or 3 ബേബീസ് ബിഹൈൻഡ് എന്നാണ്, പുറകിലാണ്. അതായത് 2-ോ 3-ോ കുട്ടിയുടെ പൈസ പുറകിലായിരിക്കും ഇൻ ദ പേയ്മെൻറ്റ് നടക്കുന്നതിൽ ഓഫ് ഹിസ് ബേബി ബിൽ എന്ന് പറഞ്ഞാൽ പിസുക്കന്മാർ. അതായത് കുട്ടികളെ പ്രസവിപ്പിച്ചാൽ ആ മെഡിക്കൽ ബില്ല് കൊടുക്കുന്നതിൽ അതും പെസകാണ്. കാരണം 2-ോ 3-ോ 3 പ്രസവം കഴിഞ്ഞാൽ അന്ന് കൊടുക്കുന്ന പൈസ 1-ാമത്തെ പ്രസവത്തിൻ്റെയൊക്കെ ആവുന്നു. അപ്പോൾ അതുകൊണ്ടും കാര്യമില്ല എന്ന്. ഇതാണ് ഈ പാഠത്തിൻ്റെ 1-ാം ഭാഗം. അതിൽ സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫാൾസ് എന്നാണ്, തെറ്റോ ശരിയെന്നൊക്കെ ചോദിക്കാനാണ്. ഇപ്പം നമ്മൾ എടുത്ത ഭാഗം നോക്കും. ദ ഡോക്ടർ ഇൻ ദ സ്റ്റോറി വാസ് എൻ എൽഡറി മാൻ, ആണോ ഈ കഥയിൽ പറയുന്ന ഡോക്ടർ പ്രാഞ്ചനാള നല്ല ചെറുപ്പക്കാരനാണ്. ഹിസ് ഫാദർ ഹാഡ് ബീൻ കൺട്രി ഡോക്ടർ ടു, അവൻ്റെ അച്ഛനൊരു ഗ്രാമീൺ ഡോക്ടറായിരുന്നു. ശരിയാണ്, അച്ഛനും ഡോക്ടറായിരുന്നു. പിന്നെ ദ ഡോക്ടർ ലൈക്ക് എ ലേറ്റ് നൈറ്റ് കാൾ, രാത്രിയിൽ വൈകി വിളിക്കുന്ന ഡോക്ടർക്ക് പെരുത്ത് ഇഷ്ടമാണെന്നും, ആണോ അല്ലെന്നോ. ദ ഡോക്ടർ ക്യാരി 2 ബാഗ് ഓൺ ഹിസ് വിസിറ്റ്, എവിടെ പോകുമ്പോഴും ഡോക്ടർ 2 ബാഗ് കൊണ്ട് പോകാറുണ്ട്. ശരിയല്ലേ. ആൻഡ് മിസ്സിസ് ഓട്സ് ഓർലി വാസ് ഹാവിങ് ഹിസ് ഫസ്റ്റ് ബേബി, അതായത് മിസ് ഓട്സ് ഓർലി അവളുടെ കഠിന പ്രസവമാണ്, അല്ല അവൾക്ക് ആയതിനെ 1 ഡസൻ കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ അടുത്ത് പറയുന്നു, ദ ക്വസ്റ്റ്യൻ ബ്രീഫിലി, അറ്റ് വാട്ട് ടൈം ഡി ഡോക്ടർ ബെൻസൺ റിസീവ് കാൾ, ഏത് സമയത്താണ് ഡോക്ടർക്ക് വിളി കിട്ടിയത്? 2 o'clock അല്ലേ. ഹു
ഹൂ ഡിഡ് ഹി വിസിറ്റ്? ആരെയാണ് സന്ദർശിക്കാൻ പോകുന്നത്? ഈ പാഠം കേട്ട ആർക്കും അറിയാം വാട്ട്സ് ഓർലിയെ വൈ എന്തിനാണ് പ്രസവം എടുക്കാൻ വാ ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. സോ ഡോക്ടർ ഓൺ ബിസി ടു അറ്റൻഡ് ദ ഡെലിവറി കേസസ്. വാട്ട് ഈ ഡോക്ടർ കാരിങ് ഹിസ് ബാഗ്? ഡോക്ടർ എന്താ തൻ്റെ ബാഗിൽ കൊണ്ടിടക്കൽ? ഒന്നിൽ മെഡിക്കൽ പിൽസുകളും ഒന്നിൽ ഗുളികകളും മറ്റൊന്ന് ഹോസ്പിറ്റൽ ഉപകരണങ്ങളും വെച്ചിരുന്ന രണ്ട് ബാഗും. അടുത്ത ടി, ഡിഡ് ദ ഡോക്ടർ റിസീവ് പ്രോംപ്റ്റ് പേയ്മെന്റ്? ഇങ്ങനെ ചെന്നാൽ ഡോക്ടർക്ക് ഉടനെ പൈസ കിട്ടുമോ? പ്രോംപ്റ്റ് ക്വിക്കായി പേയ്മെന്റ് കിട്ടുമോ? ഇല്ല. ഹൗ ഡു യു നോ? നിങ്ങൾക്ക് അങ്ങനെ അറിയാം അച്ഛൻ്റെ കാലം തൊട്ടേ രണ്ട് കുട്ടികളുടെ പൈസ കൊടുക്കുന്നതിന് പുറകിലാണ് എന്നൊരു കേസ് ലാസ്റ്റ് പേരി പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പൈസയും കിട്ടില്ല എന്ന്. സോ അപ്പോൾ ഇതാണ് ഈ ഡോക്ടർ ഈ ലെസൻ്റെ ഇത്രയും ഭാഗം. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, വൺസ് അഗെയിൻ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്രിയ പഠിതാക്കളെ, നിങ്ങൾ ഒരിക്കലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബാക്കി ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത PVN ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിന് ഇംഗ്ലീഷ് പാഠങ്ങൾക്കായി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.